നമസ്കാരം. കാട്ടാക്കട വിഷയത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ KSRTC ജീവനക്കാർക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് ഇതാ പുതിയ ഒരു സംഭവം വന്നിരിക്കുന്നു. ആറ്റിങ്ങലിന് അടുത്ത ചിറങ്കീഴിലാണ് ഈ സംഭവം. കാട്ടാക്കടയിൽ പുരുഷന്മാരായിരുന്നു തെമ്മാടിത്തരം കാണിച്ചതെങ്കിൽ ഇതാ ഇവിടെ ഒരു വനിതയാണ്, വനിതാ കണ്ടക്ടർ. കേട്ടാറക്കുന്ന തെറിയാണ് അവർ വിളിക്കുന്നത് യാത്രക്കാരെ. മാത്രമല്ല ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണത്രേ എന്നാണ് പറയുന്നത്. എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇറങ്ങുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ ബസ്സിന് ഇറങ്ങി കൊടുക്കണം? ഇതാണ് ഇവരുടെയൊക്കെ മനോഭാവമെങ്കിൽ, അല്ലെങ്കിൽ യാത്രക്കാരോടുള്ള പെരുമാറ്റമെങ്കിൽ, ഇവരുടെ കാര്യം മുന്നോട്ടുള്ള ഇവരുടെ ജീവിതം, അല്ലെങ്കിൽ ഇവരുടെ തൊഴിലിൽ കിട്ടുന്ന സുരക്ഷിതത്വം, ഇതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇവരോട് വല്ലാത്ത ഒരു വിരോധ ഭാവത്തിലാണ്. കാരണം അവരുടെ കയ്യിൽ നിന്ന് വരുന്ന പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. കാട്ടാക്കടയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ആ കാഴ്ച. എന്നിട്ടും ചില ട്രേഡ് യൂണിയൻകാരും അവരുടെ നേതാക്കളുമൊക്കെ ആ വിദ്യാർത്ഥിനിയുടെ പിതാവിനെ അവർ ഉപദ്രവിച്ചിട്ടില്ല എന്നും വിശ്രമ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തുക മാത്രമാണ് ചെയ്തത് എന്ന കള്ളം ആനന്ദലവട്ടം ആനന്ദലപ്പോലെ ഉള്ളവർ വരെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTCയിൽ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പുറത്തുനിന്നെടുക്കും എന്ന ഒരൊറ്റ പ്രസ്താവനയിൽ അവർ സമരം നടത്താനിരുന്നാണ്. പക്ഷേ ഈ ഒരൊറ്റ പ്രസ്താവനയിൽ സ്വിച്ചിട്ടതുപോലെയാണ് സമരം നിന്നത്. അപ്പോൾ ഇവർക്ക് നല്ല വഴി അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും രണ്ട് മാസം കൂടിയിരിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. ആ അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ പോലും അവരുടെ പെരുമാറ്റം, അതായത് ജനങ്ങളോടുള്ള പെരുമാറ്റം ഇത്തരം രീതികളിലാണ് എങ്കിൽ തുടർന്ന് അങ്ങോട്ട് പോകുക ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.